സാക്ഷിയായതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ സംഗീതത്തിനായിട്ട് ഒരു സ്കൂൾ, അതായത് ഒരു നല്ലൊരു തുടക്കം ഇവിടെ കുറിച്ചിരിക്കുകയാണ്. ഇവിടെ വിനീത മുമ്പ് തന്നെ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു, വളരെ സന്തോഷം. ഇപ്പൊ ധാരാളം കുട്ടികൾ ഇതിലേക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞിരുന്നു. അതും വളരെ ഒരു എന്താണ് നല്ലൊരു ശുഭമായ കാര്യമാണ്, വളരെ മംഗളകരമായ ഒരു കാര്യമാണ്. കുട്ടികൾ സംഗീതം വേണമെന്ന് വെച്ചിട്ട് വന്ന് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ ഈ സ്ഥാപനം ഇനിയും ധാരാളം സ്റ്റേജസിൽ കൂടെ വളരെ നന്നായിട്ട് വളരട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ഇവിടെ ആശംസിക്കുന്നു. സംഗീതം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സംഗീതം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ എന്തും എന്നുള്ള പോലെയാണ്. കാരണം നമ്മുടെ ഒരു കൂട്ടാളിയായിട്ട് ഏത് സന്ദർഭത്തിലും നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷമസന്ധിയിലാണെങ്കിലും ഏത് സന്തോഷാവസ്ഥയിലാണെങ്കിലും എന്തിനാണെങ്കിലും കൂട്ടാളിയായിട്ട് പ്രവർത്തിക്കുന്നത് ആ ഒരു സംഗീതം തന്നെയാണ്. സംഗീതത്തിനെ ഈശ്വരൻ എന്ന് എനിക്ക് സങ്കല്പിക്കാൻ കഴിയും. നമ്മുടെ കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ശാഖയാണ് ശരിക്കും. ഭാരതീയ സംഗീതത്തിൽ ആദ്യം ഒരു 15 സെഞ്ചുറി വരെയൊക്കെ ഒരേ ശാഖയായിട്ട് കടന്നിരുന്ന, ഒന്നായിട്ട് കടന്നിരുന്ന സംഗീതം രണ്ടായിട്ട് പിരിഞ്ഞു. ഒന്ന് ഹിന്ദുസ്ഥാനി സംഗീതമെന്നും ഒന്ന് കർണാടക സംഗീതമെന്നും രണ്ടായിട്ട് പിരിഞ്ഞു. പക്ഷേ കൂടുതൽ നമ്മുടെ ഭാരതത്തിൻ്റെ ശരിയായ തനതായ സംഗീതം ഒരു കലർപ്പും കൂടാതെ നിലനിന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിലാണെന്നാണ് പറയുന്നത്. സംഗീതത്തിന് നമ്മൾ ഇങ്ങനെ ഒരു ദേശഭാഷ അല്ലെങ്കിൽ അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ വേൾഡ് മ്യൂസിക് തന്നെ മ്യൂസിക് എന്ന് പറഞ്ഞ ഒന്നാണ്. അപ്പോൾ അത് ഓരോ ശാഖയ്ക്കും അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ നാട്ടിലെ ജനങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മളെല്ലാം സാർവലൗകികമായിട്ട് വിചാരിക്കുക, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സാർവലൗകികമാണ്. അതുപോലെ സംഗീതം, സംഗീതം എന്ന് പറഞ്ഞാലും സാർവലൗകികമാണ്. അത് ഓരോ രീതിയിൽ നമ്മൾ കാണുന്നു. ഒന്നിനെയും നമ്മൾ മോശമെന്നോ നല്ലതെന്നോ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഈ പറഞ്ഞത് എല്ലാം പറഞ്ഞതാണ്. പക്ഷെ ആ സംഗീതം, അതെന്ന് പറഞ്ഞാൽ അത് ഇത്രയും ലയമുള്ളൊരു സംഗീതം വേറെ ഇല്ല. അത്രയും നല്ല ഒരു സംഗീതമാണ് ഹിന്ദുസ്ഥാനി സംഗീതം. അതുപോലെ തന്നെ കർണാടക സംഗീതത്തിന് കുറച്ചുകൂടെ കർക്കശമായ നിയമങ്ങളും ഒക്കെ ഉള്ളതാണ്. കർക്കശ നിയമത്തിൽ കൂടിയാണ് നമ്മുടെ കർണാടക സംഗീതത്തിന് ഇത്രയധികം പിന്നെ ആസ്വാദകർ കുറയാനും അതുപോലെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ആൾക്കാരെ മുന്നോട്ട് വരാതിരിക്കാനും ഒരു കാരണമുണ്ടായിരുന്നു. എല്ലാവർക്കും സിനിമാ സംഗീതം വളരെ പിന്നെ എളുപ്പമാണ്. എളുപ്പമൊന്നുമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ലൈറ്റ് മ്യൂസിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ സിനിമാ സംഗീതം ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സംഗീതം ശരിക്കും പറയണമെങ്കിൽ ഒരു മാസ്മര ശക്തിയാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സയൻസും കണക്കും പഠിക്കുന്ന മാത്രമല്ല വിദ്യാഭ്യാസം. നമ്മുടെ ഒരു പൂർണ്ണ മനുഷ്യനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം. അപ്പം ആ ഒരു പൂർണ്ണ മനുഷ്യൻ എങ്ങനെ ഉണ്ടാകും? മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും എല്ലാ നിലയിലും പൂർണ്ണത എത്തുന്ന ഒരാളെയാണ് പൂർണ്ണ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ
ഒരു കുട്ടിയിൽ ഉണ്ടാവുന്ന എല്ലാ വാസനകളും സർഗവാസനകളാണെങ്കിലും ശാരീരിക ക്ഷമതയുള്ള കാര്യങ്ങളാണെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ വളർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ ആ കുട്ടി ശരിക്കും വികാസം പ്രാപിച്ച് കൂട്ടുനിയുന്ന ഒരു അവസ്ഥയെത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും സർഗവാസന ഉണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്തരുത്. അത് വളർത്തിക്കൊണ്ടുവരിക, പിന്നെ അവരെന്ത് ചെയ്തോട്ടെ അങ്ങനെ വിടണം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ സംഗീതം, മറ്റുള്ള കലകൾ, സാഹിത്യം, പിന്നെ സ്പോർട്സ്, യോഗ, ഇങ്ങനെ ഒരുപാട് നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു നിധി ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പാരമ്പര്യ കലകളുടെയും ഒരുപാട് നല്ല മനുഷ്യന് പ്രയോജനപ്പെടുന്ന നല്ല കാര്യങ്ങളുടെ ഒരു കലവറയാണ്. ഒരുപോലെ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ സംഗീതത്തിന് സംഗീതം എന്ത് പാട്ടും വെറുതെ പാട്ടും പാടിക്കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ സംഗീതം എന്ന് പറഞ്ഞാൽ അതിന് ബുദ്ധി വേണം. കർണാടക സംഗീതം ശാസ്ത്രീയമായിട്ട് സംഗീതം കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന രീതി, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ കഴിവുകൾ, ഇതെല്ലാം അതിന് സംഗീതം ഒരിക്കലും മോശപ്പെട്ട കാര്യമില്ല. ഇപ്പൊ അതിനെ ഞാൻ തള്ളി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഇപ്പൊ കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിന് ഒക്കെ വ്യത്യാസമുണ്ടോ? അത് അനുഭവ സമ്പത്തോണ്ട് പറയാണ്. അതുകൊണ്ട് കുട്ടികൾ ആരും എല്ലാ രക്ഷിതാക്കളും നല്ലോണം മനസ്സിലാക്കണം. കാരണം അത് അവർക്കൊരു നമ്മുടെ ജോലിയിൽ നിന്ന് നമുക്കത് പിന്നെ ഒരു റിലാക്സേഷൻ. സർഗവാസനകൾ, എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയാതെ എനിക്ക് പാടാക്കി വെച്ചല്ലോ, എനിക്കിപ്പോൾ അതൊന്നും കൂട്ടുന്നില്ലല്ലോ, ഇങ്ങനൊരു അവസ്ഥ ഒരിക്കലും വരരുത്. അത് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അതുപോലെ വിനീതയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനീത ഒരു വിനീത തന്നെയാണ്, നല്ലൊരു കുട്ടിയാണ്, പാട്ട് അസലായിട്ട് പാടും. അത് മാത്രമല്ല പഠിക്കാനുള്ള ആ ഒരു സന്മനസ്സുണ്ട്. ഇനി എന്നോട് പറഞ്ഞു പഠിക്കണം എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ കൂടുതൽ പഠിക്കണം. തീർച്ചയായിട്ടും ഒരു ടീച്ചർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, അതിന് സംശയമൊന്നുമില്ല. നമ്മൾ കുട്ടികൾ നന്നായിട്ട് പഠിപ്പിക്കണമെങ്കിൽ ഒരു അധ്യാപിക എപ്പോഴും ഒരു കുട്ടിയായിരിക്കണം, ഒരു ശിഷ്യായിരിക്കണം. അപ്പം അതുകൊണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും നമുക്ക് അറിവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു ഗുരുവിൻ്റെ ഒരു പിന്നെ ഡ്യൂട്ടി അതാണ്. ഗുരു എന്ന് പറഞ്ഞാൽ അതുപോലെ നിങ്ങളെല്ലാവരും വിചാരിക്കണം ഗുരു പരബ്രഹ്മമായിട്ടാണ്. അതായത് നമ്മുടെ അച്ഛൻ, അമ്മ, ഗുരു, ഇത് മൂന്നും നമുക്ക് ഒരുപോലെ വേണമെന്നാണ് ആ ഒരു ഗുരുത്വം. ഇപ്പം ഞാൻ വേറൊരു സംഭവം ഞാനൊരു സ്ഥലത്ത് പറഞ്ഞ കേട്ടു. പിന്നെ ശമംകുടി സ്വാമി പാടിക്കൊണ്ടിരിക്കുന്നു, രണ്ട് ശിഷ്യന്മാരപ്പുറത്തൊപ്പത്തിന്ന് പാടിക്കുന്നു. അപ്പോൾ ഈ അദ്ദേഹത്തിന് മറന്നു പോവുകയാണെങ്കിൽ, നല്ല അക്ഷരങ്ങളൊക്കെ മറന്നു പോകുമ്പോൾ ഈ ശിഷ്യനാണ് ഇത് പറയേണ്ടത്. ഈ അക്ഷരത്തിലൊന്നല്ല സംഗീതം, അക്ഷരം എന്തോ ആയിക്കോട്ടെ, സംഗീതം എന്ന് പറഞ്ഞാൽ അതാണ് മെയിനാണ് പാടുന്നത്. അക്ഷരം നൂറുകണക്കിന് നൂറുകണക്കിന് കീർത്തനങ്ങൾ മാറി മാറി പാടുമ്പോൾ ചിലപ്പോൾ ഒരു അക്ഷരമൊക്കെ ചിലപ്പോൾ മറന്നുപോയി വരും. അപ്പോൾ അത് ശിഷ്യന്മാരാണ് പെട്ടെന്ന് കൂടെ പാടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഇതുവരെ പാടാത്ത ഒരു കൃതി, ഒരു കീർത്തനം എടുത്ത് ചെമ്മംകുടി സ്വാമി പാടി തുടങ്ങി. ഇവർ രണ്ടുപേരും, കുമാരകർമ്മ സാറും പാലസിക്കരാമൻ എന്ന് പറഞ്ഞ രണ്ട് പ്രഗത്ഭന്മാരായിട്ടുള്ള ശിഷ്യന്മാരാണ്, അവർ രണ്ടുപേരും കൂടെ പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരപ്പോൾ തന്നെ വിചാരിച്ചു, അയ്യോ ഈ കൃതിയാണോ ഇദ്ദേഹം പാടുന്നത്, ഞങ്ങൾ ഇത് നോക്കിയിട്ടുമില്ല, ഇപ്പം പാടാൻ ഉദ്ദേശിച്ചിട്ടുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗുരുവിനെ സങ്കല്പിച്ചുകൊണ്ട് ഇവർ പാടിക്കൂടെ. ഒരു സമയത്തേക്ക് കൃത്യം ഗുരുവിന് മറന്നു, കൃത്യം ആ ചരണം എടുക്കാൻ അദ്ദേഹത്തിന് ഓർമ്മയില്ല. ഉടനെ ശിഷ്യന്മാരെ നോക്കി, അവരാണ് ആ സമയത്ത് സഹായിക്കേണ്ട ആൾക്കാർ. അപ്പം ഇവർക്ക് അതുവരെ അറിയാതിരുന്ന ആ ലൈൻ അവർ പാടും, അതാണ്. അപ്പോൾ ആ കുമാരകർമ്മ സാറ് അപ്പോൾ വിചാരിക്കുകയാണ് ആ ഗുരുത്വം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഓരോ സന്ദർഭത്തിലും വേണ്ടത് വേണ്ട സമയത്ത് തോന്നുക എന്നുള്ളതാണ് ഗുരുത്വം. അതാണ് നമ്മളെ നമ്മുടെ ജീവിതത്തിനെ ശരിയായ രൂപത്തിൽ ആക്കിയെടുക്കുന്നത്. കാരണം ഒരു സമയത്ത് ഇന്ന് അയ്യോ ഇങ്ങനെ ചെയ്യായിരുന്നു എനിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അത് വാഗ്ദേവിയാണ്. ആ നാവിൽ നമ്മുടെ സമയത്ത് ആ സമയത്ത് നമ്മൾ വാക്കിൽ കൂടെ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ പ്രവർത്തിയിൽ കൂടെ ചെയ്യുന്നത്, അതായത് പ്രവർത്തിയിൽ കൂടെയും വാക്കിൽ കൂടെയും എല്ലാം തോന്നിപ്പിക്കുന്നത്, മനസ്സിൽ തോന്നിപ്പിക്കുന്നതും എല്ലാം നല്ലത് തോന്നിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന അതാണ് ഗുരുത്വം. അങ്ങനെ വരുന്നതാണ് ഗുരുത്വം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഗുരുരൂപത്തിൽ ആരാണ് വരുന്നത് അവരെ നിങ്ങൾ
ശരിയായ വിധത്തിൽ അച്ഛനമ്മമാരെ പോലെ തന്നെ വിചാരിക്കുക. എപ്പോഴും ഗുരു ഒരിക്കലും നമ്മുടെ ശിഷ്യന്മാരെ ഒരിക്കലും വഴിതെറ്റിക്കില്ല. ഏറ്റവും നല്ലതേ അവർക്ക് കൊടുക്കാൻ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ആ ആത്മാർത്ഥതയോടുകൂടെ പഠിക്കുക എന്നെനിക്ക് പറയാനുള്ളൂ. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഈ സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അദൃശ്യമായ